ഞങ്ങൾ വീണ്ടും ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വയനാട്ടിലോട്ട് വന്നിരിക്കുകയാണ്. വയനാട്ടിലെ കുറച്ച് വിശേഷങ്ങൾ, ഈസ്റ്റർ വിശേഷങ്ങൾ എല്ലാം നമ്മുടെ വീഡിയോയിലൂടെ കാണാം. കണ്ടാലുണ്ട്, വെക്കിംഗ് ഇങ്ങനെ നടന്നിരുന്നുണ്ട്. രാവിലെ ബസ് പോയതുകൊണ്ട് കുറച്ച് നടക്കാനുണ്ട്, അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബേക്കിൽ രണ്ടെണ്ണം പയ്യെ നടന്നിരുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ രാത്രിയിലാണ് വയനാട്ടിലോട്ട് എത്തിയത്. ഇന്നലെ വൈഫ് ഹൗസിലായിരുന്നു. ഇപ്പോൾ രാവിലെ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. എൻ്റെ വീട്ടിലോട്ട് ഒരു 10-16 കിലോമീറ്റർ വ്യത്യാസമുണ്ട്, ബസ്സിന് പോകണം. അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല കിതയ്ക്കുന്നുണ്ട്, ഒരു ചെറിയ കയറ്റത്തിലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. വയനാട്ടിലാണ്, വയനാട്ടിൽ നമ്മൾ തേയിലക്കാടുകളിലൂടെയുള്ള യാത്ര ബസ്സിലാണ്, ഗ്രാമങ്ങളിലൂടെ യാത്ര, തോട്ടങ്ങൾ കാണാം, അതുപോലെ തന്നെ ചെറിയ ചെറിയ ടൗണുകൾ കാണാം, അങ്ങനെയൊക്കെ മനോഹരമായൊരു വീഡിയോ ആണ്. അപ്പം സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ, നല്ല അടിപൊളി വീഡിയോ. എല്ലാവർക്കും റോയി 3R വീഡിയോസിലേക്ക് സ്വാഗതം. നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോൾ കാണുന്ന കാഴ്ച ഉണ്ടോ, നല്ല അടിപൊളി കാഴ്ചയാണ്. മഞ്ഞിൽ കുളിച്ച് നിൽക്കുകയാണ് വയനാട്. നമ്മുടെ വീടിൻ്റെ അടുത്താണ് മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്നൊരു ദൃശ്യമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൽപ്പറ്റയിൽ നിന്നും മേപ്പാടിയിലേക്ക് ബസ്സിൽ യാത്ര ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. ഇനി നമ്മൾ മേപ്പാടി ടൗണിൻ്റെ കാഴ്ചകളുണ്ട്, അതിനുശേഷം തേയിലക്കാടുകൾ കൂടെയുള്ള യാത്ര. അങ്ങനെ അതിമനോഹരമായ കാഴ്ചകളടങ്ങിയ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. മേപ്പാടി ടൗണിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മേപ്പാടി ടൗണിലെ കാഴ്ചകൾ കാണാം. ഇവിടെ നിന്നാണ് നമ്മുടെ ചെമ്പ്ര പീക്കിലോട്ട് പോണ വഴി ഈ മേപ്പാടി സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെയാണ്. അതായത് കൽപ്പറ്റയിൽ നിന്ന് വരുമ്പം ഈ ഒരു സ്ഥലത്ത് വരുമ്പോഴാണ് നമുക്ക് ചെമ്പ്രാപ്പിക്കിലോട്ട് തിരിഞ്ഞു പോണത്, എരുമക്കൊല്ലി റോഡ്. അതും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നാൽ ഈ സ്ഥലത്തെത്തുമ്പോഴാണ് നമ്മുടെ സൂചിപ്പാറയിലോട്ട് പോകേണ്ടത്. സൂചിപ്പാറയിലോട്ട് ഇവിടുന്ന് തിരിഞ്ഞു പോകണം. ഏകദേശം ഒരു 13 കിലോമീറ്ററുണ്ട് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലോട്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കാണാത്തവർ ഒന്ന് കയറി കണ്ടോളൂ.
ഇപ്പോൾ നമ്മൾ മേപ്പാടിയിൽ നിന്നും വടുവഞ്ചാലിലോട്ടുള്ള യാത്രയിലാണ്. അതിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച സഖാക്കൾ, ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ കുറിച്ച് വിശദീകരിക്കുമെന്നുള്ള വയനാട്ടിലെ ഒരു പ്രധാന ഹോസ്പിറ്റലാണ് വിംസ്. അത് ഈ താഴെ അരപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് കേട്ടോ അങ്ങോട്ട് പോകേണ്ടത്. ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ദൂരമുണ്ട് അവിടേക്ക്. ഈ റോട്ടിലൂടെയുള്ളൊരു യാത്ര അതൊരു വേറൊരു വൈബാണ്. തേയിലക്കാടുകൾക്ക് നടുവിലൂടെയുള്ള റോട്ടിലൂടെ തണുത്ത കാറ്റൊക്കെ അടിച്ച് നല്ല അടിപൊളി യാത്രയാണ്. അതിൻ്റെ ഒരു സുഖം വേറെയാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ തേയില എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവരുടെ വീടുകളാണ്. ഇതിന് പാടി എന്നാണ് പറയുക. ഇത് എസ്റ്റേറ്റ് ഉടമകൾ തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഒരുപാടുണ്ട് അവർക്ക് താമസിക്കാനായിട്ടുള്ള ഇങ്ങനെ പാടികൾ നീണ്ടു കിടക്കും. അതിൽ ഓരോരോ കുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കും. അതിനാണ് പാടികളെന്ന് പറയുന്നത്. ടൗണിലൊക്കെ ഉള്ള ക്വാർട്ടേഴ്സുകളുടെ വേറൊരു മുഖം അതേപോലെ തന്നെ ആയിരിക്കും കേട്ടോ. ഒരു പിന്നെ റൂമിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു 3-4 റൂമുണ്ടാവും. അതൊരാൾക്ക് താമസിക്കാനുള്ളത് അങ്ങനെ നീണ്ടു നീണ്ടു കിടക്കുന്നതാണ്. ഒരുപാട് കുടുംബങ്ങൾ ഒരു പാടിയിലുണ്ടാവും. വയനാട്ടിലെ മറ്റൊരു പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമാണ് കാന്തമ്പാറ വെള്ളച്ചാട്ടം. അത് റിപ്പൺ 52 എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് ഇറങ്ങിയിട്ട് വേണം പോകാൻ. ഇവിടെ നിന്ന് തിരിഞ്ഞു പോകണം. റിപ്പൺ 52 വണ്ടിയിലൊക്കെ വരുന്നവർക്ക് ഇവിടെ നിന്ന് തിരിഞ്ഞു പോകാം. അവിടെ ബോർഡുകളുണ്ട്. കാന്തമ്പാറ വെള്ളച്ചാട്ടം അടിപൊളിയാണേ. ഈ തേയിലക്കാടുകൾക്ക് നടുവിലൊക്കെ ഒരു മരമുണ്ട്, കാറ്റാടി മരം. ആ മരത്തിൽ കുറേ ഇടത്തിലൊക്കെ കൊടികൾ, അതായത് കുരുമുളക് ചെടികൾ കയറിപ്പോകുന്നുണ്ട് കാണാം. കുരുമുളക് വള്ളി മരത്തിൽ കയറിപ്പോവും. അതിനിവിടെ പറയുന്ന പേര് കൊടികൾ എന്നാണ് കേട്ടോ, കുരുമുളക് കൊടി. തേയിലക്കാടുകൾ കഴിഞ്ഞപ്പോൾ പിന്നെ കാണുന്നത് കാപ്പി തോട്ടമാണ്, പിന്നെ വാഴക്കൃഷി. ഇതാണ് കാപ്പിച്ചെടികൾ. കുറേ കാപ്പിച്ചെടികൾ പൂത്ത് പോയിട്ട് ഉണങ്ങി നിൽക്കുന്നുണ്ട്. ചില മൊട്ടുകളാണ്, വിരിയാൻ നിൽക്കുന്ന മൊട്ടുകൾ. ഇത് ഉണങ്ങിപ്പോയ പൂക്കളാണ്, അതിൽ നിന്നാണ് കാപ്പിക്കുരു ഉണ്ടാകുന്നത്. ഇനിയും കുറച്ച് ഗ്രാമക്കാഴ്ചകൾ കാണാം. ഇതൊരു വില്ലേജ് പോലെയാണ്, അതായത് കാപ്പിത്തോട്ടങ്ങളും കുരുമുളകും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെയുള്ള വഴി കൂടെ കുറച്ച് നടന്നാലാണ് എൻ്റെ വീടെത്തുക. വീട്ടിൽ വന്നപ്പം അമ്മ ആദ്യം കുറച്ച് ചക്കപ്പഴം തന്നു. ഈ വർഷത്തിൻ്റെ ആദ്യത്തെ ചക്കപ്പഴം തീറ്റയാണ്.
ഈ പ്ലാവിലെ ചക്കയാണ് ഇപ്പം നമ്മൾ തിന്നത്. ഇതാണ് പ്ലാവ്. പിന്നെ ഞങ്ങൾ കുറച്ച് ചോറുണ്ട്. ചോറിന് കറികളങ്ങനെ പ്രധാനമായിട്ടൊന്നുമില്ല. ഒരാളുണ്ടോ ഈ കസേര ഇരുന്നിട്ട് പുറത്തിരുന്നിട്ടാണ് ചൂട് കാരണം ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോറുണ്ട് കേട്ടോ. മീൻ പിടിച്ചേ കാണാൻ പറ്റിയില്ലല്ലോ. ചോറിന് സ്പെഷ്യലൊന്നുമില്ല. പരിപ്പ് കറി, ബീട്രൂട്ട് ഉപ്പേരി, പിന്നെ മീനച്ചാറ്, അങ്ങനെ കുറച്ച് ചെറിയ സംഭവങ്ങൾ. പിന്നെ പപ്പടവും ഉണ്ട്. മോക്ക് ഭയങ്കര ഇഷ്ടമായി പപ്പടം. ഒരാളിവിടെ ലുങ്കിയൊക്കെ എടുത്തിട്ടാണ് നിൽക്കുന്നത് കണ്ടോ, ചൂട് കാരണം. അടിപൊളിയല്ലേ. നമ്മുടെ വീടിന് മുന്നിൽ കൂടെ ചെറിയൊരു കൈത്തോട് ഒഴുകുന്നുണ്ട്. അതിൽ നിറച്ച് മീനുകളുണ്ട്. ഇവർ വന്നപ്പോൾ തന്നെ മീനെ പിടിച്ചിരുന്നു. എനിക്ക് പക്ഷേ കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കണ്ടോ. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ചെറിയ ചെറിയ മീനുകൾ ഒരുപാട് ഇങ്ങനെ കളിക്കുന്നതാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ തോർത്തിൽ രണ്ട് സൈഡും പിടിച്ചിട്ട് മീനുകളെ പിടിക്കുമായിരുന്നു ഈ തോട്ടിൽ നിന്ന്. അതേപോലെ ചൂണ്ടയിടുമായിരുന്നു, അതേപോലെ വല വെച്ചിട്ട്. മഴയത്തൊക്കെ ഒരുപാട് വെള്ളം കയറും, അപ്പോൾ വല വെച്ച് മീനെ പിടിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇതൊക്കെ. ഇപ്പം നമ്മൾ ടൗണിലോട്ടൊക്കെ മാറിയതുകൊണ്ട് ഇതൊക്കെ ഒരു ഓർമ്മകളായിട്ട് മാറിയിരിക്കുകയാണ്. ഈസ്റ്റർ വിശേഷങ്ങളും വയനാട്ടിലെ കാഴ്ചകളും ഒന്നും അവസാനിക്കുന്നില്ല. വീഡിയോ തുടർന്നായിരിക്കും. എല്ലാവരും കാത്തിരിക്കുക.